നമസ്കാരം കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ പോളച്ചിറയിലാണ് സമുദ്രാവശ്യമുള്ളത് ആയിരത്തി ഇരുന്നൂറിലധികം ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്ന ഒരിടം നിർഭാഗ്യവശാൽ ഇന്ന് കൃഷി സാധ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ സാങ്കേതികവിദ്യ ആകെ പരാജയപ്പെട്ടിരിക്കുന്നു മോട്ടറുകൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളം വറ്റിക്കുവാൻ കഴിയാത്ത അവസ്ഥ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായി നെൽകൃഷി ഇല്ലാതായിരിക്കുന്നു സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു ഈ പോളച്ചിറക്കി അതൊക്കെ നഷ്ടമായിരിക്കുന്നു വളരെ മനോഹരമായ ഒരിടമാണ് വിനോദസഞ്ചാരത്തിന് വളരെയധികം സാധ്യതകൾ ഉള്ള ഒരിടം ഇവിടെ ഒരു വലിയ അപകടത്തിന് തുടക്കമാവുകയാണ് ഈ തുടക്കത്തിൽ തന്നെ അധികാരികൾ ഗൗരവപൂർവം ഇതിലിടപെട്ടില്ലെങ്കിൽ പോളച്ചിറ എന്നത് ഒരു വിഷ ജലാശയമായി മാറും യാതൊരു സംശയമില്ല ഈ ശുദ്ധ ജലാശയത്തിൽ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന വിഷപ്പായൽ അനുനിമിഷം അനുദിനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു വളരെ അപകടകരമായ പരിസ്ഥിതിയാക്കെ വിഷമയമാക്കുന്ന ഈ പായലിനെ എത്രയും വേഗത്തിൽ ഇവിടെ നിന്ന് നീക്കം ചെയ്ത് അതിൻ്റെ അവസാന ഒരു നാമ്പ് പോലും പറിിച്ചെടുത്തില്ല എങ്കിൽ ഈ ജലാശയം തന്നെ നശിച്ചു പോകും ഇവിടെയുള്ള ഓക്സിജൻ അളവ് കുറയും ഇതിന് ചുറ്റും താമസിക്കുന്നവർക്ക് ഇവിടം വിട്ട് പോകേണ്ടി വരും കാരണം ഇത് അത്രത്തോളം വിഷകരമായ ഒരു പായൽ ഇനമാണ് മൃഗങ്ങളെ ബാധിക്കും മത്സ്യത്തെ ബാധിക്കും പരിസ്ഥിതിയെ ബാധിക്കും അങ്ങനെ ഈ പരിസ്ഥിതി ആകെ മലിനപ്പെടുന്ന ഒരു വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകും അധികൃതർ വളരെ കൂടി ഇപ്പോൾ തന്നെ ഇതിനെതിരെ ഒരു സമീപനമുണ്ടായാൽ ഒരു നടപടി ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ പോളച്ചിറയെ കാത്തുരക്ഷിക്കുവാൻ സാധിക്കും ഓക്സിജൻ നശിപ്പിക്കുന്ന ഈ വിഷപ്പായലിനെ എത്രയും വേഗത്തിൽ നീക്കം ചെയ്ത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം ചില പത്രങ്ങളിലൊക്കെ ചില ചെറിയ വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അവർ ചിന്തിക്കുന്നതിനും എല്ലാം വളരെ അപ്പുറത്ത് അപകടകരമായ രീതിയിലുള്ള ഒരു പായൽ പായൽ നമുക്കറിയാം അതിൻ്റെ വളർച്ച വളരെ ദ്രുതഗതിയിലാണ് വളരെ വേഗം പായൽ പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കും വളർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ആയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായ ശ്രീ അനിത്താണ് ഉള്ളത് അദ്ദേഹം ഈ പോളച്ചിറയുടെ കരയിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ചേട്ടാ പോളച്ചിറ എന്ന മനോഹരമായ സ്ഥലം കൊണ്ടിരിക്കുന്നു എന്നത് വളരെ കൂടിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒരു പായലിൻ്റെ സാന്നിധ്യം വരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു കരയിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്താണ് ചെയ്യാൻ കഴിയുക ഇപ്പോൾ വരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല വാർത്താ പത്രങ്ങളിലൂടെയാണ് കണ്ടത് കണ്ടതിന് ശേഷം നമ്മൾ ബന്ധപ്പെടുകയുണ്ടായി പക്ഷെ ഈ പഞ്ചായത്ത് അധികൃതരുമായും മറ്റുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോഴൊന്നും അവർക്കിതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല ഇത് വളരെ ജനങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന അവരുടെ ജീവിതത്തിന് തന്നെ ഹാനികരമാകുന്ന തരത്തിലുള്ള ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്ന ഒരു പായലാണ് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ളത് ഇത് എവിടെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഒരു ഇതിൻ്റെ ഉത്ഭവം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പോലും നമുക്കിപ്പോൾ ഒരു ധാരണയില്ല ഉണ്ടായിട്ടില്ല ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമായി വന്ന പാ പത്രവാർത്തകളാണ് പ്രധാനമായും കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും ഇതിനെ എന്ത് പ്രതിവിധി എന്നുള്ളതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനും അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായൊരു അനുഭവമാണ് വിശേഷിച്ചും ഇതിനകത്ത് ഇത് ആയിരത്തി ഇരുന്നൂറ് ഏക്കർ നെൽപ്പാടമാണ് പുഞ്ചകൃഷി ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ് ഏക്കർ നെൽപ്പാടമാണ് അതായത് ചെ ചിറക്കരയുടെ നെല്ലറ എന്നാണ് ഇതിനെ പറയുന്നത് അതിപ്പോൾ ഏതാകണ്ട് രണ്ട് വർഷമായി കൃഷി ഇറക്കുന്നില്ല കൃഷി ഇറക്കുന്നതിന് ഇറക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനെ ഒരു അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുകയാണ് പഞ്ചായത്ത് അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു രാഷ്ട്രീയം പറയുകയല്ല ഇതിൻ്റെ കരയ്ക്ക് താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കൃത്യസമയത്ത് വെള്ളം വറ്റിച്ച് ഇറക്കാൻ തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ഏക്കറും കൃഷിയോഗ്യമല്ലാതായി തീരുന്നത് ഇപ്പം രണ്ട് പൂവായി തരിശ് കിടക്കുകയാണ് ഇപ്പോഴും അടുത്ത ഡിസംബറോട് കൂടി ഇത് കൃഷി ഇറക്കേണ്ടതാണ് പക്ഷേ ഈ വന്നടിഞ്ഞിട്ടുള്ള പായൽ എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല അതുമാത്രമല്ല ഇതൊരു വലിയ മത്സ്യ മത്സ്യസമ്പത്താണ് ഇതിനുള്ളിൽ വലിയ മത്സ്യസമ്പത്താണ് ഈ മത്സ്യസമ്പത്ത് തന്നെ നശിച്ചു പോയാൽ ഇത് നമ്മുടെ ഈ ചിറക്കരയിലെയും ചാത്തന്നൂർ പഞ്ചായത്തിൻ്റെയും സാമ്പത്തിക മേഖലയിൽ പോലും പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന ഒന്നാണ് അതിനും അധികൃതർ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല എന്നുള്ള വസ്തുത മറച്ചു വച്ചിട്ട് കാര്യമില്ല മറ്റൊന്ന് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ആളുകൾ താമസമുണ്ട് ഈ ഏഴ് കിറ്റ ചുറ്റ കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത് എന്ത് എന്ത ഏതെല്ലാം തരത്തിൽ ദോഷം ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു ധാരണയില്ല അപ്പം അതുകൊണ്ട് അടിയന്തരമായി ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തി ഇത് നീക്കം ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കുന്നതിലൂടെയോ ഉള്ള നടപടികൾ ഗവൺമെൻറ് പഞ്ചായത്ത് നിലവിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഈ ജലാശയത്തിൽ നിറയെ മത്സ്യങ്ങളാണ് എത്രയോ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ദേശാടന പക്ഷികൾ ശുദ്ധമായ ഓക്സിജൻ മനോഹരമായ ദൃശ്യ ഭംഗി ഒരുപാട് ഫാമുകളും മൃഗങ്ങളും ഒക്കെ ഈ ഒരു ജലാശയത്തിന് ചുറ്റുമുണ്ട് അങ്ങനെ എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരിടം വിഷലബ്ധമായി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത അപകടത്തിലേക്ക് ഈ നാടിനെ അത് കൊണ്ടുപോകും തടയണം അതിശക്തമായി പായലിന് നീക്കുവാനുള്ള ഗൗരവമായ നീക്കങ്ങൾ അധികാരികളിൽ നിന്നുണ്ടാകണം ഉന്നത ഇടപെടലുകൾ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യ ജീവിതം പോലും ദുസ്സഹമമായി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല തീർച്ചയായും തുടക്കത്തിലെ അങ്ങനെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വശ്യമനോഹര പ്രദേശത്തെ അതിൻ്റെ പരമാവധി സൗന്ദര്യത്തോടു കൂടിയിട്ട് കൃഷിയില്ലെങ്കിൽ പോലും നിലനിർത്തുവാൻ കഴിയും തുടക്കത്തിൽ തന്നെ സമുദ്രാവഷൻ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നടപടിയുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് പോളച്ചിറയിൽ നിന്നും ക്യാമറമാൻ സെബിൻ കിടക്കലിനൊപ്പം ബിജു കിഴക്കനേല സമുദ്രാവഷ്യൻ